നല്ലൊരു നാടൻ പലഹാരമാണ് എള്ളുണ്ട. വളരെ എളുപ്പത്തിൽ എള്ളുണ്ട നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എള്ളുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. എള്ളുണ്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് എള്ള്, മെയിനായിട്ട് വേണ്ടത് എള്ളാണ്. എള്ള് നമുക്ക് വെള്ളയെള്ള് ഉപയോഗിക്കാം, കറുത്ത എള്ള് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് വെള്ള എള്ള് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം, ചെറുതായിട്ടൊന്ന് ക്രിസ്പ് ആവാനായിട്ടാണ്. ലോ ഫ്ലെയിമിലിടുക, അപ്പോൾ ചെറിയ ചൂടിലിട്ടേക്കാണ് നമുക്കതിലേക്ക് എള്ള് ചേർക്കാം. ഒരു കപ്പ് എള്ളാണ് ഉപയോഗിക്കുന്നത്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 125 ഗ്രാം വരും. 250 ml കപ്പാണ്. അപ്പം ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കുക. നമ്മൾ ലോ മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ചൂട് തീരെ കുറയുമ്പോൾ കുറച്ച് ചൂട് കൂട്ടി മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. ചൂട് കൂടുതലാണെന്ന് തോന്നുമ്പോൾ എപ്പോഴും ലോയിലിടുക. ആ രീതിയിൽ ഹീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് നിറം മാറണ്ട, എന്നാൽ നല്ല ക്രിസ്പ് ആവണം. ലൈറ്റായിട്ട് ഒരു ബ്രൗൺ ടിൻ്റ് ആകത്തുള്ളൂ. അതുവരെ ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വീട്ടിൽ നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്, നമുക്ക് ക്ലീൻ ആക്കിയിട്ട് എള്ളൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മധുരം അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര ഷുഗർ വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ശർക്കരയോ അല്ലെങ്കിൽ മധുരമോ ചേർക്കാം. അപ്പോൾ എള്ളെന്ന് പറയുന്നത് ധാരാളം ഫൈബറും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സീഡാണ്. ആൻറ്റി ഓക്സിഡൻസും ധാരാളം ഉള്ളതാണ്. നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തത് നല്ലതാണ്. ഇതേപോലത്തെ സ്നാക്സുകളൊക്കെ, പഴയ ട്രഡീഷണൽ സ്നാക്സൊക്കെ. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഞാൻ ടോസ്റ്റ് ചെയ്തു. ഇപ്പോൾ നോക്കിയാൽ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്, വളരെ ലൈറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല നല്ല ക്രിസ്പായിട്ടുമുണ്ട്. ഈ സ്റ്റേജിൽ ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇത് കൂളാവണം. അതിനുശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. അതുവരെ ഒന്ന് മാറ്റിവെക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ശർക്കര ഉരുക്കി എടുക്കണം. ഇവിടെ ചൂടാറാൻ വെച്ചേക്കുകയാണ്. ചൂടാറുന്ന വെക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ പാത്രത്തിനോട് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ ഇപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ശർക്കര ഞാൻ എടുക്കുന്നത് 80 ഗ്രാമാണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് ഹീപ്ഡായിട്ടാണ് എടുക്കുന്നത്. എപ്പോഴും ഈ അളവിൽ ഉണ്ടാക്കുമ്പോൾ 80 ഗ്രാമിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വലിയ മധുരം ഉണ്ടാകത്തില്ല, ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 100 ഗ്രാമൊക്കെ ചേർക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് ഏകദേശം 2-3 ടേബിൾ സ്പൂൺ വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ആ ശർക്കര ഒന്ന് അലിയാനും മാത്രം മതി. ശർക്കര നമ്മൾ എടുത്തേക്കുന്നത് 80 ഗ്രാമാണ്. നമ്മൾ എടുക്കുമ്പോൾ 1/2 കപ്പിനും 3/4 കപ്പിനും ഇടയ്ക്കായിട്ട് എടുക്കുക. അപ്പോൾ ഒരു 80 ഗ്രാം ഉണ്ടാവും. ഇനി ശർക്കര അലിഞ്ഞ് നമുക്കിത് നല്ലൊരു തിക്ക് സിറപ്പ് കൺസിസ്റ്റൻസി ആവണം. ഒരു നൂല് പരുവം കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് നോക്കുന്നത്. ഇപ്പോൾ ശർക്കരയൊക്കെ ഉരുകി നന്നായിട്ട് ഫുള്ളി ഡിസോൾവ്ഡ് ആയി. ഞാൻ ഉപയോഗിച്ചേക്കുന്ന ക്ലീൻ ആയിട്ടുള്ള ശർക്കര, ഓർഗാനിക് ജാഗ്രി പൗഡറാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചേർക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വേണ്ട കൺസിസ്റ്റൻസി ആകുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു നൂല് പരുവമാണ്. ഈ സ്റ്റേജ് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യുക. ഒരു നൂൽ പരുവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നാവും. അപ്പം അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം പിന്നെ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആയോ നോക്കുന്നത് ഒരു ചെറിയ ഡ്രോപ്പ് വെള്ളത്തിലിടുക. അത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു സ്റ്റേജ് ആണെങ്കിൽ അതായിട്ടുണ്ടാവും. കുറച്ചുകൂടെ ആവണം. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ആയിട്ടുണ്ടോയെന്ന് നോക്കാം. വീണ്ടും കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇടുക. ഇതേപോലെ ബോളാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്റ്റേജായി. ഈ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർക്കണം. തീ ഏറ്റവും ലോയിലായിട്ടേക്കുന്നത് ഏകദേശം 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന എള്ള് ചേർക്കാം.
അപ്പോൾ നന്നായിട്ട് കമ്പൈൻഡ് ആയി കഴിയുമ്പോൾ നമുക്കിനി ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെപ്പോഴും എള്ളുണ്ട ഷേപ്പ് ചെയ്യുമ്പോൾ ചെറിയ ചൂടോട് തന്നെയാണ് ഷേപ്പ് ചെയ്യേണ്ടത്. ചൂടാറിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഷേപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ളി ചൂടാറുമല്ലോ, അപ്പോഴത്തേക്ക് ചെയ്യാൻ പാടുവരും. അങ്ങനെ വരുമ്പോൾ എപ്പോഴും അടുപ്പ് ലൈക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ചെറിയ ചൂടും കൊണ്ട് പിന്നെ അതൊന്ന് സോഫ്റ്റാവും, ആ സമയത്ത് ഷേപ്പ് ചെയ്യുക. ഇനി ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് തൂത്ത ശേഷം ഷേപ്പ് ചെയ്യാം. ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു സൈസിൽ ഷേപ്പ് ചെയ്യാം. മാനേജ് ചെയ്യാവുന്ന ചൂട് വരുമ്പോൾ ഷേപ്പ് ചെയ്യുക. ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ കുറച്ച് പ്രസ് ചെയ്ത് വേണം ഷേപ്പ് ചെയ്യാനായിട്ട്, അത് ഹോൾഡ് ചെയ്യാനായിട്ട്. ഇതേപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ വേയ് നോക്കുവാണെങ്കിൽ ഏകദേശം 200 ഗ്രാം ഉണ്ടാവും എള്ളുണ്ട. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ശർക്കര പാനിയുടെ പരുവമാണ്. പരുവം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാടാവും, ഷേപ്പ് ചെയ്യാൻ പാടാവും. അതേപോലെ തന്നെ ചൂടോടെ വേണം നമ്മൾ പിടിക്കാനായിട്ട്, നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു ചൂടുള്ള സമയത്ത് പിടിക്കുക. അതിനുശേഷം അവസാനമാകുമ്പോഴത്തേക്ക് ചൂട് ഭയങ്കരമായിട്ട് പോയിട്ട് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനായിട്ട് എങ്കിൽ എപ്പോഴും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക പാന്. അപ്പോൾ നമുക്ക് വീണ്ടും അത് ഉരുകി വരും. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് എളുപ്പം. ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.